നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗ്രീറ്റ് സാർ ആണ് സെയിം ഇംപ്രൂവ്മെന്റ് വളരെ കുറച്ച് ദിവസങ്ങൾ വളരെ വളരെ കുറച്ച് ദിവസങ്ങൾ മൂന്നാഴ്ച ഈ മൂന്നാഴ്ച എങ്ങനെ നന്നായിട്ട് ടെൻഷൻ ഇല്ലാതെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒന്നും സമ്മർദ്ദമില്ലാതെ നമുക്കൊന്ന് വളരെ കാര്യമായിട്ട് ശ്രദ്ധിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് എങ്ങനെ പഠിക്കാം എന്നുള്ളതിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട എളുപ്പവഴികൾ. ഈ എളുപ്പവഴികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് കയറി പിടിക്കുന്ന എളുപ്പവഴികളല്ല, പക്ഷേ ഈ രീതിയിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗംഭീരമായ മാർഗം മേടിക്കാം. അന്നേരം അത് ഇമ്പ്രൂവ്മെന്റ് മാർഗം മേടിക്കുന്ന കുട്ടികൾ ഇപ്പം ബി പ്ലസിൽ നിന്നോ ബിയിൽ നിന്നോ സി പ്ലസിൽ നിന്നോ നമുക്ക് എ പ്ലസ് ആക്കാനും പറ്റും. വളരെ മാർക്ക് കുറഞ്ഞ ഒരു മാർക്കിൽ നിന്ന് 60 മാർക്ക് ആക്കാൻ നിങ്ങൾക്ക് പറ്റും, അത് നിങ്ങൾ നിശ്ചയിക്കുന്ന കാര്യമാണ്. പക്ഷെ അതിന് മൂന്ന് എളുപ്പമാർഗ്ഗങ്ങൾ. ഒന്ന്, ഇത്രയും ദിവസങ്ങൾ കൊണ്ട് നമ്മൾ 100% ഉറപ്പിക്കുന്ന പബ്ലിക് എക്സാമിന് ഉറപ്പിക്കുന്ന ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അത് പലരും പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചുമ്മാ തെറ്റായ കാര്യമാണ്. ഏത് എത്ര വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്യേണ്ടത്? അത്രയും വർഷത്തെ ഒരു 10 വർഷത്തെ അല്ലെങ്കിൽ 5 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ പ്ലസ് ടു മൊത്തം പഠിക്കുമല്ലോ. അതല്ല, അതൊരു തെറ്റായ രീതിയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, പക്ഷേ പരീക്ഷയ്ക്ക് ഏകദേശം ഉറപ്പിക്കാവുന്ന ചോദ്യങ്ങൾ മാത്രം നന്നായി പഠിക്കുക. അത് ഒരു കാര്യം. രണ്ട്, പലപ്പോഴും നമ്മൾ നേരിടുന്ന പരീക്ഷ എടുക്കുമ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നത്തിലൊന്നാണ് ഈ പഠിക്കാൻ അങ്ങോട്ട് എല്ലാം പഠിച്ചു കഴിയുമ്പോൾ പരീക്ഷയിലോട്ട് പേപ്പറിലോട്ട് അങ്ങോട്ട് ചെന്ന് എഴുതാൻ പോകുമ്പോൾ ഇതെല്ലാം മറന്നു പോകുന്നു. ഡെറിവേഷൻ എല്ലാം ബ്ലാങ്ക്, നമ്മളെല്ലാം ശൂന്യതയിൽ നിൽക്കുന്നു. വല്ലാത്തൊരു അന്തരീക്ഷം. അത് മാറ്റാൻ എപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, എഴുതി പഠിക്കുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് കഷ്ടപ്പെട്ട് വായിച്ച് പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടും എഴുതി പഠിക്കണം. അണ്ടർലൈൻ ചെയ്ത് പറയുന്നു, എഴുതി പഠിച്ചിരിക്കണം. കാരണം നമുക്ക് കുറച്ച് ദിവസങ്ങൾ നന്നായിരിക്കണം. അപ്പം 4 മണിക്കൂറോ 3 മണിക്കൂറോ പഠിക്കുന്ന കുട്ടികൾ 1 മണിക്കൂർ എഴുതിയൂടെ പഠിച്ചാൽ അത് പിന്നീട് പരീക്ഷ തീരുന്നവരെ മറക്കത്തില്ല. പക്ഷേ ആർക്ക് വേണ്ടി എഴുതി പഠിക്കണം? എനിക്ക് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയാണ് എഴുതി പഠിക്കേണ്ടത്, അല്ല മാഷിനോ രക്ഷകർത്താക്കോ കിട്ടാൻ വേണ്ടിയല്ല. അന്നേരം നല്ല വൃത്തിയായിട്ട് എഴുതി പഠിക്കുക. മൂന്ന്, ചുമ്മാതെ റിവിഷൻ നടത്തിയിട്ട് കാര്യമില്ല. കൃത്യമായ ഇടവേളകളിൽ ഇത്ര ചാപ്റ്റർ കഴിയുമ്പോൾ കൃത്യമായ റിവിഷൻ നടത്തുക. ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ, ഈ മൂന്ന് കാര്യങ്ങളും ഏത് കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ചോദ്യങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, റിവിഷൻ പോകുമ്പോൾ ശ്രദ്ധിക്കണം, എഴുതി പഠിക്കുന്നത് വ്യക്തമായിരിക്കണം, നമുക്ക് ഉറപ്പിക്കുന്നവരെ എഴുതി പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിസ്സംശയം പറയാം ഏത് ടോപ്പ് മാർക്കിലും ഏത് കുട്ടികൾക്കും എത്താം. അല്ലാതെ കുറച്ച് കുട്ടികൾ ഭയങ്കര ഗംഭീരമായിട്ട് പഠിക്കുന്ന കുറച്ച് കുട്ടികൾ, അങ്ങനെ ഒരു തരംതിരിവ് ഇല്ല. ആർക്കും എവിടെയും എത്താം, അതാണല്ലോ ചരിത്രം. ആ ചരിത്രത്തിലേക്കല്ലേ നമ്മൾ പോകുന്നത്? തുടങ്ങാം അല്ലേ? അന്നേരം ഓരോ ദിവസം നമ്മൾ ഗംഭീരമായിട്ട് പഠിക്കുന്നു, ഗംഭീരമായിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നു, ഗംഭീരമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ കൂട്ടത്തിൽ കാണാം. അന്നേരം ഗ്രൂപ്പുകളിൽ ചേരേണ്ടവർക്കെല്ലാം ചേരാം. ഒരു ദിവസം പോയി 2 ദിവസം പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ മിനിറ്റ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് പഠിക്കാം. ക്ലാസ്സുകളൊക്കെ കൊണ്ട് എല്ലാ പ്ലാൻസും റെഡിയാണ്. അല്ല, നിങ്ങൾ തകർക്കാനുള്ള എല്ലാ വഴികളും ഒരുക്കി റെഡിയായിട്ട്, മാഷ് റെഡിയാണ്, നിങ്ങളും റെഡി ആയിക്കോളൂ. നെവർ എവർ ഗിവ് അപ്പ്.